കേരളത്തിൽ എന്തുകൊണ്ടാണ് സി പി എമ്മുമായി, കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറുമായി സന്ധി ചെയ്തത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഏത് ഓഫീസിലാണ് സ്വന്തം കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഉത്തരം പറ. ആ ഇൻഫർമേഷൻ കിട്ടിയത് കേന്ദ്ര ഏജൻസികളുടെ പക്കൽ നിന്നാകണം അല്ലേ? എനിക്കറിയാൻ പാടില്ല. പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ആധികാരികമായി പറയുമ്പോൾ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞതാണ്. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരു ഓഫീസിനെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? അത് കലക്കി പറഞ്ഞു. അപ്പോ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ ലൈൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു കേരളത്തിൽ. ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു നീ അത്ര അല്ലേ. അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വരും, സി പി എം പോയാൽ ബി ജെ പി വരില്ല എന്ന ധാരണ കൊണ്ട് ഈ രണ്ടു കൂട്ടരും സന്ധി ചെയ്താണ്. പരസ്പരം സഹായിച്ചാണ്. ഞങ്ങളുടെ ആരോപണങ്ങളുടെ അടിവരയിടുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു കുഴൽപ്പണ കേസിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ സി പി എം ഗവൺമെന്റ് കേരളത്തിൽ സംരക്ഷിച്ചു. നാട്ടിലുള്ള പോലീസുകാരെയും പട്ടാളക്കാരെയും മുഴുവനും അവർ വിലയ്ക്ക് വാങ്ങി വെച്ചിരിക്കുകയല്ലേ. ഇപ്പോ എസ് എൻ സി ലാവ്ലിൻ കേസ് 38-ാമത്തെ തവണയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? അപ്പൊ ഇത് സി പി എം സംഘപരിവാർ ശക്തികൾ തമ്മിലുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. അവരുടെ പൊതു ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസ് വരരുത് എന്നുള്ളതാണ്. അതൊന്നും കൂടി ഇന്നലത്തെ പ്രധാനമന്ത്രിയോടുകൂടി വ്യക്തമായി. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളുക. വീണ്ടും എൽ ഡി എഫ് വരും, എല്ലാരെയും ശരിയാക്കും.